നരേന്ദ്ര മോദിയുടെ തേരോട്ടത്തിൽ ഗുജറാത്തിൽ ചരിത്രം തിരുത്തി എഴുതി ബിജെപി 156 സീറ്റുകളിൽ ബിജെപിക്ക് തിളക്കമാർന്ന വിജയം ചിത്രത്തിൽ പോലുമില്ലാതെ തകർന്ന് ആം ആദ്മിയും കോൺഗ്രസും ഗുജറാത്തിൽ ഭൂപേന്ദ്ര പട്ടേൽ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും ഗ്രാമചതുരങ്ങളെ പട്ടണപ്രാന്തങ്ങളെ ഇളക്കി മറിക്കുകയാണ് കാവിക്കുടികൾ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ കർമ്മഭൂമിയിൽ ഇക്കുറിയും ബിജെപിക്ക് എതിരാളിയില്ല നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എങ്ങും മോദി തരംഗം 150 ന് മുകളിൽ സീറ്റുകളുമായാണ് ഇക്കുറി ആധികാരിക വിജയം ഉറപ്പിക്കുന്നത് 1985 ൽ കോൺഗ്രസ്സിന് ലഭിച്ച 149 എന്ന സർവ്വകാല റെക്കോർഡ് മറികടന്നാണ് ഏഴാം തവണയും ബിജെപി സർക്കാർ രൂപീകരിക്കുന്നത് 2002 നരേന്ദ്ര മോദിയുടെ നേതൃത്വത്തിൽ ലഭിച്ച 127 സീറ്റായിരുന്നു ബിജെപിയുടെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനം ചരിത്രത്തിലെ മോശം പ്രകടനമാണ് കോൺഗ്രസ് കാഴ്ചവെച്ചത് 1990 ലഭിച്ച 33 സീറ്റ് പോലും ഇക്കുറി കോൺഗ്രസ്സിനില്ല റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന ആത്മവിശ്വാസം ബിജെപി നേതൃത്വത്തിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതിനാൽ ഇന്ന് രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കും മുൻപ് തന്നെ ഗാന്ധിനഗറിലെ ശ്രീകമലത്തിൽ ആഘോഷങ്ങൾക്ക് തുടക്കമായി ഗാന്ധിനഗറിലെ ബിജെപി ആസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ചു ഭൂപേന്ദ്ര പട്ടേൽ മുഖ്യമന്ത്രിയായി തുടരുമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ സി ആർ പാട്ടീലും വ്യക്തമാക്കി ഈ മാസം 12 ന് 2 മണിക്ക് ഭൂപേന്ദ്ര പട്ടേൽ സർക്കാർ വീണ്ടും അധികാരമേൽക്കും അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും ദേശീയ തലത്തിൽ നരേന്ദ്രമോദിക്കപ്പുറം മറ്റൊരു നേതാവില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ബിജെപി ഉയർത്തിക്കാട്ടുന്ന ഗുജറാത്ത് മോഡൽ ഓഫ് ഡെവലപ്മെന്റിനുള്ള അംഗീകാരം കൂടിയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം പൊതുവെ വിലയിരുത്തപ്പെടും ഗാന്ധിനഗറിലെ ബിജെപി ആസ്ഥാനത്ത് നിന്നും ഉണ്ണി കെ വാര്യർക്കൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം